വിവാഹശേഷം അശ്വിന്റെ വീട്ടിലാണോ ദിയയുടെ വീട്ടിലാണോ താമസം എന്ന ചോദ്യം വരുന്നതിന് മുൻപേ വിവാഹശേഷം മാറി താമസിക്കാൻ മറ്റൊരു വീട് വാടകയ്ക്ക് എടുത്തവരാണ് ദിയ കൃഷ്ണയും ഭർത്താവ് അശ്വിൻ ഗണേശും. ഇരുവരുടെയും വീടുകളിൽ അവരെ കൂടി ഉൾപ്പെടുത്താൻ സൗകര്യമുണ്ടെന്നിരിക്കെയാണ് ആരംഭത്തിലെ സ്വതന്ത്രമായി ജീവിക്കാൻ അവർ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. വിവാഹം നടക്കും മുൻപേ ഇക്കാര്യം ഒരു വ്ലോഗിലൂടെ ദിയ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടിലെ ഉത്തരവാദിത്വങ്ങളും ദിയ സ്വന്തമായി നോക്കാൻ തുടങ്ങി കഴിഞ്ഞു. ദിയയുടെ കൂട്ടുകാരും കസിൻ തെൻവിയും മകൻ ലിയാനും ഈ വീഡിയോയിൽ ഉള്ളതായിട്ട് കാണാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്ന തിരക്കിലാണ് ദിയ. തന്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വ്ലോഗിൽ വീട്ടമ്മയുടെ ഉത്തരവാദിത്വങ്ങൾ നോക്കി നടത്തുന്ന ദിനചര്യയിലേക്ക് ദിയ കൃഷ്ണ പ്രേക്ഷകരെയും കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ ദിയ കൃഷ്ണയുടെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജലിയാണ്. അശ്വിന്റെ നല്ലൊരു സുഹൃത്ത് കൂടിയാണ് അഞ്ജലി എന്ന് ദിയ പറയാറുണ്ട്. വിവാഹം കഴിഞ്ഞയുടൻ ഒരുപാട് യാത്രകളും സ്വീകരണങ്ങളും എല്ലാം ഉണ്ടായിരുന്നത് കാരണം ഇരുവർക്കും നല്ല തിരക്കായിരുന്നു. ഇതിനിടെ തനിക്ക് തൊണ്ടവേദന ഉള്ളതായി ദിയ കൃഷ്ണ പറയുന്നുണ്ട്. ഈ വീഡിയോ ചെയ്യുമ്പോഴും ഒച്ചയടപ്പുള്ളതായി ദിയ കൃഷ്ണ പറയുന്നു. എന്നാൽ ഭർത്താവ് അശ്വിൻ സുഖമില്ലാതിരിക്കുന്നു എന്ന് കൂടി ദിയ വ്യക്തമാക്കുന്നുണ്ട്. അശ്വിനെ വിളിച്ചുണർത്താതെയാണ് ദിയ കൃഷ്ണ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. സുഖമില്ലാത്തതിനാൽ കൂടിയാകണം അശ്വിന് ഇഷ്ടമുള്ള വിഭവം തന്നെ തയ്യാർ ചെയ്യാൻ ദിയ കൃഷ്ണ തീരുമാനിച്ചിരിക്കുകയാണ്. അശ്വിന് ഏറെ ഇഷ്ടമുള്ള ഒണിയൻ ആൻഡ് ഗാർലിക് ചട്നിയും ദോശയുമാണ് രാവിലത്തെ വിഭവം ദിയ കൃഷ്ണ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. തൽക്കാലം വീട്ടിൽ രണ്ടു പേർ കൂടിയുള്ളത് കൊണ്ട് ദിയക്ക് കൈസഹായത്തിനായി ആളുമുണ്ട്. കൂട്ടുകാരി സവാള അരിഞ്ഞു കൊടുക്കാൻ ദിയയെ സഹായിക്കുന്നുണ്ട്. ദിയക്ക് അതുകൊണ്ട് ദോശ ചുടുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതിയാകും. വീട്ടിലും നാല് സഹോദരരിൽ നന്നായി ഭക്ഷണം പാകം ചെയ്യാൻ താല്പര്യമുള്ളയാളാണ് ദിയ കൃഷ്ണ എന്ന് അമ്മ സിന്ധു കൃഷ്ണ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് ഭക്ഷണം തയ്യാർ ചെയ്താലും രുചികരമായി ചെയ്യാൻ ദിയക്ക് ഒരു കൈപുണ്യമുണ്ട്. ഭക്ഷണകാര്യം എടുത്താൽ അതിൽ ഏറെ പ്രാഗാൽഭ്യമുള്ള കുടുംബത്തിലെ മരുമകളാണ് ദിയ കൃഷ്ണ. ദിയയുടെ അമ്മായിയമ്മ മീനാക്ഷിക്ക് പലഹാരങ്ങൾ നിർമ്മിക്കുന്ന ഒരു ചെറുകിട യൂണിറ്റ് തന്നെ അവരുടെ വീട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. നാട്ടിൽ കുറച്ചു പേർക്കിടെ പ്രചാരമുണ്ടായിരുന്ന മീനമ്മയുടെ കിച്ചന് ഇൻസ്റ്റഗ്രാം പേജ് നിർമ്മിച്ചു നൽകി മാർക്കറ്റ് ചെയ്തത് ദിയ കൃഷ്ണയായിരുന്നു. ദിയയുടെ വ്ലോഗിലൂടെയാണ് മാമിയാരുടെ അടുക്കള പുറം ലോകം കാണുന്നത്. വീട്ടിൽ താമസിച്ചിരുന്ന നാളുകളിൽ അമ്മയെ സഹായിക്കാൻ മകൻ അശ്വിൻ ഗണേശും അടുക്കളയിൽ പരീക്ഷണങ്ങൾ നടത്തുമായിരുന്നു. അമ്മയുടെ മാത്രമല്ല ഭാര്യ ദിയയുടെ ഭക്ഷണത്തെക്കുറിച്ചും അശ്വിൻ ഗണേശിന് നല്ല വാക്കുകളാണ് പറയാനുള്ളത്. താൻ മുൻപെവിടെയോ പരിചയപ്പെട്ട ഒരു റെസിപ്പി ആദ്യമായി ചെയ്തു നോക്കുക കൂടിയായിരുന്നു ദിയ കൃഷ്ണ ഇവിടെ. കഴിഞ്ഞ ദിവസം ദിയ കൃഷ്ണ പോസ്റ്റ് ചെയ്ത വീഡിയോ 3.5 ലക്ഷത്തോളം വ്യൂസ് നേടിക്കഴിഞ്ഞു. പ്രണയകാലം തുടങ്ങിയപ്പോൾ മുതൽ അശ്വിൻ ഗണേശ് ദിയ കൃഷ്ണയുടെ വ്ളോഗുകളിലെ സ്ഥിര സാന്നിധ്യമായി മാറിയിരുന്നു. നടൻ കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണയുടെയും രണ്ടാമത്തെ മകളാണ് ദിയ കൃഷ്ണ. ഏറെ നാളായി ദിയ കൃഷ്ണ അശ്വിൻ ഗണേശുമായി പ്രണയത്തിലായിരുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ ഏറെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നത് അശ്വിൻ ഗണേശിന്റെയും ദിയ കൃഷ്ണയുടെയും വിവാഹമായിരുന്നു. സോഷ്യൽ മീഡിയ ഏറെ ആഘോഷിച്ച ഒരു വിവാഹമായിരുന്നു ഇരുവരുടെയും. വിവാഹത്തിന് ശേഷം ഇരുവരുടെയും യൂട്യൂബ് ചാനലുകളിൽ ഇവരുടെ എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കാറുണ്ട്. ഇവരുടെ വിവാഹശേഷം ദിയ കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് വളരെയധികം കൂടിയിട്ടുണ്ട്. പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.